തൃശൂർ പൂരം അലങ്കോലമാക്കിയത് ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ലെന്ന് സുരേഷ് ഗോപി. തൃശൂർ നെട്ടിശ്ശേരിയിലെ വസതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിന് മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിക്കാതെ പൂരം തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ നടപടികൾ സ്വീകരിക്കില്ല. ഭരണസംവിധാനത്തിന്മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചായിരിക്കും പോലീസിന് മുകളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ശിക്ഷ ലഭിക്കുമ്പോൾ കാക്കിയിട്ടവർക്ക് മാത്രമല്ല ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയവർക്ക് കൂടിയാവണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരു കാക്കിയിട്ട ഉദ്യോഗസ്ഥനും മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ ഒരു നീക്കത്തിനും തയ്യാറാവില്ല. ഒരു കാക്കിയിട്ടയാളും, അത് ഡി ജി പി ആണെങ്കിൽ പോലും, വ്യക്തമായ ആഭ്യന്തര വകുപ്പിൻ്റെ അതുപോലെ തന്നെ തൃശ്ശൂരുമായി ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിലും തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പ് അടക്കമുള്ളവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശം ഗവൺമെൻറ് തലത്തിൽ വരുന്നത് മാത്രമേ കാക്കിയിട്ടവരായാലും ശരി തന്നെ, ഇപ്പോൾ ഞങ്ങളുടെ ഭരണാധികാരിയായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള നിർദ്ദേശത്തിൻ്റെ. അപ്പോൾ പിന്നെ ശിക്ഷ ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കും. ആർക്കൊക്കെയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമ്മീഷണറേയും വേണമെങ്കിൽ പെടുത്തിക്കൊള്ളൂ. പക്ഷേ അങ്ങനെ വെറുതെ കാക്കിയിട്ടവനെ മാത്രം ചൂണ്ടി ഇല്ലായ്മ ചെയ്യുന്നത് സമൂഹത്തിനിടയിൽ, അവർ നിർദ്ദേശങ്ങളാണ് അനുസരിക്കുന്നത്. ആ നിർദ്ദേശം സിനിമയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്, പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ന്യായമായ കാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും നമുക്ക് നല്ല പരിചിതമാണ്, സമൂഹത്തിലുമുണ്ട് അങ്ങനെയുള്ള.